ഈസ്റ്റ് കോമഡി ഉത്സവം പവർഡ് ബൈ സുരേന്ദ്ര മാട്രസ്, വി സ്റ്റാർ, സെറ്റ് കെ ടെക്കോ സെക്യൂരിറ്റി സൊല്യൂഷൻസ് ആൻഡ് നോർത്ത് റിപ്പബ്ലിക് ഷർട്ട്സിൽ. ഇനി അടുത്ത സ്പെഷ്യൽ പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു ഇച്ചിരി രാഷ്ട്രീയം പറയുമ്പോൾ, അതായത് വി ഗുണ ഹാവ് രാഷ്ട്രീയ മിമിക്രി. എല്ലാവരെയും സ്വാഗതം ചെയ്യാം, രാഷ്ട്രീയ മിമിക്രിക്ക് നമ്മുടെ ഹോൾ ടീമിനെ സ്വാഗതം ചെയ്യാണ്. ലെറ്റ്സ് വെൽക്കം. ബാ അപ്പോ ഈ രാഷ്ട്രീയക്കാർക്കൊക്കെ വേണ്ടിയിട്ട് എന്ത് വിഷയമാണ് നിങ്ങൾ കൊടുക്കാൻ പോകുന്നത്? നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഈ കോമഡി ഉത്സവം തന്നെയാണ് ഞങ്ങൾ വിഷയമാക്കി എടുത്തിട്ടുള്ളത്. അതെ, ന്യൂസ് ഓവർ ആണ്. എല്ലാവരും നല്ലൊരു കാര്യം എടുത്ത് നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ഞാൻ നികേഷ് കുമാർ. മലയാളികളെ പൊട്ടിച്ചിരിപ്പിച്ചുകൊണ്ട് മലയാളികൾക്ക് സ്വന്തമായി കോമഡി ഉത്സവം 100 എപ്പിസോഡിന്റെ നിറവിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്യാനെടുത്തിരിക്കുന്ന വിഷയം മറ്റൊന്നുമല്ല, മലയാളിയുടെ ചിരിയുടെ താക്കോൽ കോമഡി ഉത്സവത്തിന്റെ കയ്യിലോ. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ രാഷ്ട്രീയ പ്രമുഖർ, അതുപോലെ തന്നെ വിശിഷ്ട വ്യക്തികളൊക്കെ നമ്മോടൊപ്പം പോൾ ടെലിഫോൺ ലൈനിലും, അതുപോലെ തന്നെ നമ്മോടൊപ്പം ചേരുന്നത് മറ്റാരുമല്ല, കേരളത്തിന്റെ പ്രമുഖ നേതാവ്, കേരളത്തിന്റെ മുതിർന്ന നേതാവ് ശ്രീ വി എസ് അച്യുതാനന്ദനാണ്. ശ്രീ വി എസ് അച്യുതാനന്ദൻ, താങ്കൾ കേൾക്കാമോ? ഹലോ ശ്രീ വി എസ് അച്യുതാനന്ദൻ. ഹലോ, കേൾക്കുന്നില്ല. അച്യുതാനന്ദൻ, താങ്കൾ കേൾക്കാമെങ്കിൽ, കോമഡി ഉത്സവം താങ്കൾ കാണാറുണ്ടോ? താങ്കൾ ഇതിന്റെ സ്ഥിരം പ്രേക്ഷകനാണോ? ശ്രീ വി എസ് അച്യുതാനന്ദൻ. ഹലോ, ഇതാരാ? നികേഷ് ആണോ? നികേഷ് ആണ്, സംസാരിച്ചോളൂ സാർ, കേൾക്കാം. നികേഷ്, നീണ്ട തോൽവിക്ക് ശേഷം നമ്മൾ രണ്ടും കൂട്ടിമുട്ടുന്നത് കോമഡി ഉത്സവത്തിലാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ പരിപാടിയായി കോമഡി ഉത്സവം മാറി. എന്തോ തകരാറുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമ്മൾ തിരിച്ചു വരുന്നു. എൻ കെ പ്രേമചന്ദ്രൻ കൊല്ലം സ്റ്റുഡിയോയിൽ നിന്ന് ചേർന്നു. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ഒരു വർഷം ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടൊരു പ്രോഗ്രാമാണിത്. ചുട്ടുപഴുത്ത ലൈറ്റിന്റെ വെട്ടത്തിലും അതുപോലെ വീശിയടിക്കുന്ന എ സിയുടെ കൊടും തണുപ്പിലും അഹോരാത്രം കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന മത്സരാർത്ഥികൾ, അവർ കഷ്ടപ്പെട്ട് ഫ്ലോറിലെത്തുമ്പോൾ അവർക്കുള്ള ഏക ആശ്രയം എന്ന് പറയുന്നത് ചുറുചുറുക്കോടെ നിൽക്കുന്ന മിഥുൻ എന്ന ചെറുപ്പക്കാരനാണ്. ക്രെഡിബിലിറ്റി നഷ്ടപ്പെടാതെ, വിശ്വാസ്യം നഷ്ടപ്പെടാതെ, റെസ്പോൺസിബിലിറ്റിയോടുകൂടി, ഉത്തരവാദിത്വത്തോടുകൂടി ഓരോ പ്രോഗ്രാമുകളും അവതരിപ്പിക്കുന്ന ഫ്ലവേഴ്സ് ചാനലിലും അതുപോലെ തന്നെ കോമഡി ഉത്സവത്തിൻ്റെ ഫുൾ ക്രൂ മെമ്പേഴ്സിനും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. നന്ദി. വളരെ വിശദമായി താങ്കൾ അത് വിശദീകരിച്ചിരിക്കുന്നു. നമ്മോടൊപ്പം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, എനിക്ക് ഈ പരിപാടിയെ കുറിച്ച് വലിയ പതിപ്പാണ്. അതായത് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു പരിപാടിയല്ലേ? എനിക്ക് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ഈ പരിപാടി വലിയ ഇഷ്ടമാണ്. പ്രത്യേകിച്ചും ഇതിൻ്റെ അവതരണം പ്രത്യേക തരത്തിലുള്ളൊരു അവതരണമാണ്. ഈ അവസരത്തിൽ ഞാനൊരു സത്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. പറഞ്ഞോളൂ. ആർക്കും അറിയാത്തൊരു സത്യം, ഈ പരിപാടിയുടെ സ്പോൺസേഴ്സിന്റെ പേര് പറയാൻ വലിയ ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞ് എന്നെ മിഥുൻ വിളിക്കുന്നു. അപ്പൊ തന്നെ തെറ്റി പറയാതിരിക്കാൻ വേണ്ടി ഞാനൊരു ചിപ്സ് പറഞ്ഞു കൊടുത്തു. ചിപ്സ് അല്ല സാർ, ടിപ്പ് പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണോ? അങ്ങനെ ആയിക്കോട്ടെ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലെ എനിക്കും ഇഷ്ടമാണ് കോമഡി ഉത്സാഹം. സാർ, കോമഡി ഉത്സാഹമല്ല, കോമഡി ഉത്സവം എന്നാണ് അതിന്റെ പേര്. അതെങ്കിലും താങ്കളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മളിപ്പോൾ ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നും നമ്മുടെ പ്രിയങ്കരിയായ അമ്മ, മലയാളത്തിന്റെ അമ്മ, രാഷ്ട്രീയക്കാരുടെ അമ്മ ഗൗരി അമ്മ ചേർന്നു. ശ്രീ ഗൗരി അമ്മ, പറഞ്ഞോളൂ, താങ്കൾ കോമഡി ഉത്സവം കാണാറുണ്ടോ? ഹലോ ഗൗരി അമ്മ, കേൾക്കാമെങ്കിൽ കോമഡി ഉത്സവത്തിന്റെ ഒരു പ്രേക്ഷകയാണോ ഗൗരി അമ്മ? നികേഷേ, പറഞ്ഞോളൂ. ഉത്സവങ്ങളുടെ നാടായ കേരളത്തിൽ ജനിച്ച ഞാൻ ഇന്നുവരെ ആയിട്ടും ഒരു ഉത്സവം കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഫ്ലവേഴ്സ് ചാനലിലെ കോമഡി ഉത്സവമാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തേതും അവസാനത്തതുമായ മഹോത്സവം. ഇതിലും വലിയൊരു മഹോത്സവം എനിക്ക് കാണാൻ കഴിയില്ല. വളരെ നന്ദി പ്രതികരണങ്ങൾക്കെല്ലാം തന്നെ. ഇപ്പോൾ പി സി ജോർജ് പൂഞ്ഞാറിൽ നിന്നും ചേരുന്നു. ശ്രീ പി സി ജോർജ്, അതായത് ഞാനൊരു കാര്യം പറയാം, എനിക്ക് പറയാൻ സമയം തരണം. അതിനിടയ്ക്ക് കൊറോണ വർത്താനം പറഞ്ഞാലേ എൻ്റെ സ്വഭാവമാണ്. അതായത് ഞാൻ ഈ ഒരു തവണ കോമഡി ഉത്സവത്തിൽ പോയതാ. നമ്മൾ അവിടെ കയറാതിരുന്ന ഒരു മ്യൂസിക് കിട്ടും, ഏ ടകട ടകട, ഏ ടകട, അത് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ എനർജിയാണ് നൽകൂ. അത് 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 കഴിഞ്ഞ് നമ്മൾ ആ ഫ്ലോറിലോട്ട് ചെല്ലുമ്പോൾ ആ പയ്യനെ അവിടെ നിൽക്കുക, ഈ നെറ്റിപ്പെട്ട വെച്ചൊരു കൊട്ടിയാനെ പോലെ അവിടെ നിൽക്കുക. അതെ, ആ പയ്യനാ പരിപാടി വിജയം.
അതായത് വേറെ ചാനലാക്കി പെമ്പിളാരുടെ തുള്ളയുടെ പരിപാടിയല്ല, ആ പയ്യന്റെ പരിപാടിയുടെ ആ അവതരണത്തിന്റെ വിജയമാണ് ഈ 100 ദിവസം എന്ന് പറഞ്ഞത്. അതുമല്ലെങ്കിൽ 100-ാമത് ഈ എപ്പിസോഡ് എന്ന് പറഞ്ഞത് അങ്ങനെ മനസ്സിലാക്കിക്കോണത്. വളരെ നന്ദി ശ്രീ പി സി ജോർജ്. നമ്മോടൊപ്പം ഇപ്പോൾ ചിന്താ ജെറോം ചേരുന്നു എറണാകുളം സ്റ്റുഡിയോയിൽ നിന്നും. ശ്രീ ചിന്താ ജെറോം കേൾക്കാമെങ്കിൽ എന്താണ് ചിന്താ ജെറോമിന്റെ അഭിപ്രായം? ഹലോ ഹലോ നികേഷ്, നികേഷ് കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ ചിന്ത. നികേഷ്, ഇപ്പോൾ എല്ലാരും പറയുന്നത് ഞാൻ കേട്ടു, പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ? വ്യത്യസ്തതയാണ് വേണ്ടത്, പറഞ്ഞോളൂ. കേരളത്തിൽ ഇപ്പോൾ ജിമിക്കിയും കമ്മലും ഹിറ്റായി കൊണ്ടിരിക്കുകയാണ്. തിരിച്ചു വരാം. ടെലിഫോൺ ലൈനിൽ ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ ചേരുന്നു. ജയശങ്കർ, താങ്കൾ കോമഡി ഉത്സവത്തെ നോക്കിക്കാണുന്ന വ്യക്തിയാണ്, മാത്രവുമല്ല രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയാണ്. താങ്കൾക്ക് എന്താണ് കോമഡി ഉത്സവത്തെ നിരീക്ഷണത്തിന്റെ പാതയിൽ ചിന്തിക്കുമ്പോൾ പറഞ്ഞു തരാൻ സാധിക്കുക? ജയശങ്കർ, പൊട്ടട്ട പുളിയും പൊടപ്പെട്ട് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. ആവശ്യം സാർ, താങ്കൾക്കും ഫാൻസിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ഞങ്ങൾക്ക് കോമഡി ഉത്സവത്തെ കുറിച്ചുള്ള അഭിപ്രായമാണ് ആവശ്യം. അതാ ഞാൻ കോമഡി ഉത്സവത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കേരളത്തിലെ ജനങ്ങൾ മൊത്തം കാണുന്ന പരിപാടിയാണത്, എന്റെ വീട്ടുകാർ മൊത്തം കാണുന്ന പരിപാടിയാണ്. മാത്രമല്ല കോമഡി ഉത്സവം ഇപ്പൊ 100 എപ്പിസോഡ് പിന്നിട്ടിരിക്കുകയാണ്. മലപ്പുറത്ത് നിന്നും കുഞ്ഞാലിക്കുട്ടി സാഹിബ് ചേരുന്നു. കുഞ്ഞാലിക്കുട്ടി സാഹിബ്, താങ്കളും മലപ്പുറവും അതുപോലെ തന്നെ മലബാർ ജില്ലയും കോമഡി ഉത്സവത്തെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, എന്താണ് അഭിപ്രായം? പല പ്രാവശ്യം പല യോഗങ്ങളിലും സംബന്ധിച്ചിട്ടുണ്ട്, ഉത്സവങ്ങളിലും സംബന്ധിച്ചിട്ടുണ്ട്. അധികാരമേറ്റപ്പോ അതുപോലെ തന്നെ ജാഥ ക്യാപ്റ്റനായി വന്നപ്പോ അങ്ങനെ പല ഘട്ടത്തിലും, പക്ഷേ കോമഡി ഉത്സവം പോലൊരു ഉത്സവത്തില് സംബന്ധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് ഭംഗിയായി നടന്നു പോകുന്നു. പക്ഷേ എല്ലാറ്റിനേക്കാളും മധുരമുള്ളതും എല്ലാറ്റിനേക്കാളും കൊള്ളാവുന്നതും ഇതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ കോമഡി ഉത്സവത്തിൻ്റെ മേലെയുള്ള ഈസ്റ്റി എന്ന് പറയുന്ന ആ ലെറ്ററാണ്, കാരണം അത് പച്ചക്കളറാണ്. താങ്കൾക്ക് പച്ചക്കളർ കാണുമ്പോൾ ഒരുപക്ഷെ ഇഷ്ടം തോന്നിയേക്കാം, പക്ഷെ വെള്ളാപ്പള്ളി നടേശൻ അത് നോക്കിയിരിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വെള്ളാപ്പള്ളി നടേശൻ, ഒരിക്കലും എനിക്ക് അനുകൂലിക്കാൻ കഴിയില്ല. കാരണം ഈസ്റ്റി എന്ന് പറയുന്നത് പച്ചക്കളറാണെങ്കിലും അതിൻ്റെ തൊട്ടു താഴെ കാണുന്ന കോമഡി ഉത്സവം എന്ന ആ ഒരു ലെറ്റർ വലുതായിട്ട് എഴുതിയേക്കുന്നത് മഞ്ഞ കളറല്ലയോ? നമ്മുടെ ഇതിൻ്റെ അവതാരകനാരാ? മിഥുനല്ലയോ? മിഥുൻ്റെ ആ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ഏതാ? മഞ്ഞയുടെ മായില്ലയോ? ഇത് ഷൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്യാമറ അതിൻ്റെ നടുക്കൊരു മാ കിടപ്പൂലിയോ? ചുരുക്കി പറഞ്ഞാൽ ഈ മായയും മഞ്ഞയും കൊണ്ട് മാത്രമാണ് കോമഡി ഉത്സവം ഇന്ന് കേരളത്തിൽ തരംഗമായി മാറിയിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, ഈ ബാഗൂട്ടിയാണെങ്കിൽ രണ്ട് വാക്ക് ഞാനൊക്കെ പറയാം. മലയാളത്തിലുണ്ട് നല്ല പുട്ടി പോയ വാക്ക് വെക്കണോ? സഭ്യതയുടെ ആദ്യമാരംഭ കടക്കാൻ താങ്കൾ ശ്രമിക്കുന്നു, നമുക്ക് തിരിച്ചു വരേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഇപ്പോൾ നമ്മുടെ പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി സാർ ഉണ്ട്. ഉമ്മൻചാണ്ടി സാർ, ഞാൻ ഒരു വർഷമായിട്ട് മുടങ്ങാതെ കാണുന്ന ഒരു പരിപാടിയാണ് ഈ കോമഡി ഉത്സവം. അത് കണ്ടതിന് ശേഷമാണ് എന്നെനിക്ക് തോന്നുന്നു ദിങ്ങനെ നിന്ന് എൻ്റെ മുടി ഇപ്പൊ താന്ന് നിൽക്കുക. അപ്പൊ അതിൻ്റെ ഒരു സന്തോഷം കൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇതൊരു 1000 എപ്പിസോഡ് മുന്നോട്ട് പോട്ടെ എന്ന് ഞാൻ ആശംസിക്കുക. താങ്കളുടെ ആശംസകൾ അതുപോലെയൊക്കെ ഫലിക്കട്ടെ. നമ്മോടൊപ്പം ഇപ്പോൾ നമ്മുടെ പ്രിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറുണ്ട്. ശ്രീ പിണറായി വിജയൻ, താങ്കൾ ഭരിക്കുന്ന കാലത്താണ് ഈ കോമഡി ഉത്സവം 100-ാം എപ്പിസോഡിലേക്കും ഒക്കെ പോയി വളരെ ഹിറ്റായിക്കൊണ്ടിരിക്കുന്നത്. ഇത് താങ്കളുടെ ഭരണത്തിന്റെ ഒരു നേട്ടമായി കാണാൻ സാധിക്കുമോ ശ്രീ പിണറായി വിജയൻ? അതവിടെ നിൽക്കട്ടെ. പിണറായി വിജയൻ, താങ്കൾ കോമഡി ഉത്സവത്തെ കുറിച്ച് പറയൂ. കോമഡി ഉത്സവം ഞാൻ കാണുന്ന ഒരു പ്രോഗ്രാമാണ്. പണ്ട് ബ്രണ്ടൻ കോളേജ് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞാനൊരു വികൃതക്കാരനായിരുന്നു. അത് ഇപ്പോഴത്തെ വികൃതക്കാർക്ക് അറിഞ്ഞുകൂടെങ്കിൽ പഴയ വികൃതക്കാരുടെ അടുത്ത് ചോദിച്ചാൽ മതി, അവർ പറഞ്ഞു തരും. വികൃതി കളിക്കുന്ന വേദിയിലൂടെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നടന്നിട്ടുണ്ട്. ഏതായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ ശബ്ദം ഞാൻ അംഗീകരിക്കാം. തീർച്ചയായും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹെലികോപ്റ്ററിന്റെ ഒരു ചെറിയ ശബ്ദമാണ്. ഹെലികോപ്റ്റർ
ക്ഷീണം മാറി വരാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ചർച്ച രണ്ടാം വിഷയത്തിലേക്ക് കടക്കുന്നു. രണ്ടാം വിഷയത്തിലേക്ക് കടക്കുമ്പോൾ മൂന്ന് ചോദ്യങ്ങൾ മലയാളികൾ കോമഡി ഉത്സവത്തോട് ചോദിക്കുന്നു. ഒന്ന്, ടിനി ടോമിന്റെ പ്രബന്ധത്തെ കുറിച്ച് ചോദിക്കുന്നു. രണ്ടാമത്തത്, ബിജുക്കുട്ടന്റെ ഡാൻസും അതുപോലെ തന്നെ ഏത് കാര്യം കണ്ടാലും ഒന്നും പറയാനില്ല എന്ന് പറയുന്ന ഒരു ഡയലോഗിലേക്ക് പോകുമ്പോൾ ഗിന്നസ് പക്രുവിന്റെ ഗിന്നസും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു. ഇപ്പോൾ ചിന്ത ജെറോം ടെലഫോൺ ലൈനിൽ വീണ്ടും ചേരുന്നു. ചിന്ത, എന്താണ് ടിനി ടോമിനെ കുറിച്ച് താങ്കൾക്കുള്ള ആരോപണം? എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. പറഞ്ഞോളൂ. ടിനിട്ടോം മുന്നിലോട്ട് ഉയർത്തി വെച്ചിരിക്കുന്നത് അഞ്ച് പ്രബന്ധങ്ങളാണ്. ഇതിൽ നിന്നും അഞ്ച് പ്രബന്ധങ്ങളുടെ ആദ്യത്തെ അക്ഷരമായ പ്രായെടുത്തു മാറ്റിയാൽ ബന്ധങ്ങളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ആരോടാണ് ടിനിട്ടോമിന് അഞ്ച് ബന്ധങ്ങളുണ്ട് എന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ബന്ധം പറഞ്ഞു പറഞ്ഞ് അതും ഇനി എന്റെ തലയെ വെക്കരുത്. അങ്ങനെ ഒരു വെക്കൽ വന്നിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് ന്യൂസ് ഓഫറിൽ ചർച്ച ചെയ്യേണ്ടിയിരിക്കുമ്പോൾ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നത് മറ്റാരുമല്ല നമ്മുടെ പ്രിയങ്കരനായ വെള്ളാപ്പള്ളി നടേശൻ. ഒരിക്കൽ കൂടി ചേരുന്നു വെള്ളാപ്പള്ളി നടേശൻ. താങ്കൾക്ക് ബിജുക്കുട്ടന്റെ ഡാൻസ് ഇഷ്ടമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? അത് സത്യം മാത്രമേ ഉള്ളൂ. കാരണം ഈ ഡാൻസ് പഠിക്കാൻ വേണ്ടി ഞാൻ കുറേ വർഷമായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ട് നടക്കും, പക്ഷേ നടക്കുന്നില്ല. പുള്ളിയുടെ ഈ നെഞ്ച് കുലുക്കിയുള്ള ഒരു സ്റ്റെപ്പുണ്ടല്ലോ, ഇങ്ങനെ ചകതക എന്ന് പറഞ്ഞിട്ട്, അത് എത്ര വിചാരിച്ചിട്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒരു മാസത്തെ ലീവ് എടുത്തിട്ട് പുള്ളിക്ക് ശിക്ഷപ്പെടാൻ പോവുക. വളരെ നല്ല കാര്യമായിരിക്കാം, പക്ഷേ അഡ്വക്കറ്റ് ജയശങ്കർ, നമ്മൾക്കത് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുമോ? ഇതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാകുമോ ജയശങ്കർ? അല്ല, ഈ ബിജുക്കുട്ടൻ അദ്ദേഹം അദ്ദേഹത്തിനായത് ഇനി ഒരുപാട് സ്റ്റെപ്പുകൾ വരാറുണ്ട്, കാരണം കേരളത്തിലെ ജനങ്ങൾ അതൊക്കെ കാണാനിരിക്കുകയാണ്. ശ്രീ വെഞ്ചു രാധാകൃഷ്ണൻ, താങ്കൾ ഇതോട് യോജിക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. എനിക്ക് മൂന്ന് പേരെയും ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ബിജുക്കുട്ടനെ. ബിജുക്കുട്ടനെ ഇഷ്ടമാണെന്ന് പറയാൻ ഈ അടുത്ത് ഞാൻ നല്ലൊരു സിനിമ കണ്ടു, അദ്ദേഹത്തിന്റെ വാടി ടു. സാർ, വാടി ടു അല്ല, ആടി ടു. താങ്കൾ എന്തിനാണ് ഇങ്ങനെ മലയാളികളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? അങ്ങനെയാണോ? അങ്ങനെ പറഞ്ഞു. എന്തായാലും മലയാളിയുടെ മൈക്കിൾ ജോൺസൺ ആണ് ബിജുക്കുട്ടൻ. സാർ, മൈക്കിൾ ജോൺസൺ അല്ല, മൈക്കിൾ ജാക്സൺ ആണ് എന്നാണ് താങ്കൾ പറയേണ്ടിയിരുന്നത്. നമ്മോടൊപ്പം വീണ്ടും ബിസി ജോർജ് ചേരുന്നു. ബിസി ജോർജ്, താങ്കൾ കേൾക്കാമോ? ഈ കോമഡി ഉത്സവ പരിപാടിയിൽ പാവപ്പെട്ട മിമിക്രി പിള്ളേർ വരുമ്പോഴേ ചിലത് പറഞ്ഞ് പാവങ്ങൾ തെറ്റിപ്പോവും. അപ്പോൾ ഈ അകത്തിരുന്ന് കൗണ്ടറിൻ്റെ അടുത്തുണ്ടല്ലോ, അവരെ എൻ്റെ കൈ കിട്ടണം. അവരെ പൂജാലയുടെ വന്നാലേ വെടിവെച്ച് കൊണ്ടുവരാതെ അവർ മനസ്സിലാക്കണം. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലി ആയിരിക്കാം ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ചിന്താ ജെറോം, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ചിന്താ ജെറോം, നികേഷ്, എനിക്ക് ഗിന്നസ് പക്രുവിൻ്റെ റെക്കോർഡിനെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. പറഞ്ഞോളൂ. ഇപ്പോൾ ഫേസ്ബുക്ക് തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഗിന്നസ് പക്രു ഫേസ്ബുക്കിൽ കയറാതെ ഗിന്നസ് ബുക്കിൽ കയറി എന്ന് നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കിയിരിക്കുന്നു. മറ്റൊരു ദിവസങ്ങളിൽ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ എ.കെ. ആന്റണി, ഈ ചർച്ചയെ കൺക്ലൂഷനിലേക്ക് എത്തിക്കുമ്പോൾ എ.കെ. ആന്റണി, എങ്ങനെ ഈ ചർച്ചയെ നമുക്ക് അവസാനിപ്പിക്കാം? വ്യക്തമായ ഒരു കാര്യം കേരളീയർ കൂടി പറഞ്ഞു കൊടുത്തുകൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കാൻ താങ്കളോട് ഞാൻ ആവശ്യപ്പെടുന്നു. ശ്രീ എ.കെ. ആന്റണി, കോമഡി ഉത്സവം എന്ന് പറഞ്ഞ പരിപാടി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്. സോ ബിക്കോസ് സ്റ്റാർട്ടഡ് ഡിഫറെന്റ് ഡിഫിക്കൽസ് വെറൈറ്റീസ് ഗോ ഷോ at the moment only the parties and their lawyers are allowed to have access to the information as per their law. നികേഷ്, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. പച്ചക്കിന്റെ തന്തയ്ക്ക് വിളിച്ചതാണ്. പച്ചക്കിന്റെ തന്തയ്ക്ക് അവസാനിച്ചിരിക്കുന്നു. നമുക്കറിയാം ഇവിടെ വന്ന വ്യക്തികളെല്ലാം തന്നെ ഈ അവസാന സമയത്ത് പോലും അല്പം എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വേണ്ടി ഇത്രത്തോളം ശ്രമിക്കുന്നു. എന്തൊക്കെ ആയാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, കോമഡി ഉത്സവം എന്ന് പറയുമ്പോൾ ഇവരെല്ലാം ഒരേ അഭിപ്രായത്തിലെത്തുന്നു. എല്ലാവർക്കും ഓരോ വിഷയത്തെ ഇഷ്ടപ്പെടാൻ സാധിക്കുന്നു. ഇത് തന്നെയാണ് കേരളത്തിൽ കോമഡി ഉത്സവം ഇത്രയും ഇഷ്ടമാകാൻ കാര്യം. അതുപോലെ തന്നെ 100-ാം എപ്പിസോഡിലേക്ക് പോകാനും കാര്യമായിരിക്കുന്നത്. അതുകൊണ്ട് ഈ ആഘോഷത്തോടൊപ്പം ഞങ്ങളും പങ്കുചേരുന്നു. ന്യൂസ് അവർ അവസാനിക്കുന്നു. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ നന്ദി, നമസ്കാരം. എല്ലാരും ഒന്നിനൊന്ന് വെച്ചെന്ന് പറഞ്ഞ ഗംഭീരമാക്കി.